ഏറെ ഞെട്ടലോടെയാണ് നടൻ വിജയ് ആന്റണിയുടെ മൂത്തമകൾ മീര വിജയ് ആന്റണിയുടെ വിയോഗ വാർത്ത ഇന്ന് സിനിമാ ലോകവും ആരാധകരും വായിച്ചത്. ഒരു മരവിപ്പായിരുന്നു ആ വാർത്ത അറിഞ്ഞപ്പോൾ. എന്നാണ് സിനിമാ ലോകത്ത് സജീവമായുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിക്കവി പറഞ്ഞത്. 16 വയസ്സ് മാത്രം പ്രായമുള്ള മീര എന്തിന് ഇത്തരമൊരു തീരുമാനമെടുത്തു എന്നതാണ് എല്ലാവരെയും കുഴപ്പിക്കുന്ന ചോദ്യം. സ്കൂളിലും സുഹൃത്തുക്കൾക്കുമിടയിലും എപ്പോഴും സന്തോഷവതിയും ഊർജ്ജസ്വലയുമായിരുന്നു മീര. പഠനത്തിൽ മിടുമിടുക്കി, എപ്പോഴും നല്ല മാർക്ക്. താരപുത്രിയുടെ അടുത്ത കൂട്ടുകാർക്ക് പോലും മീരയുടെ മരണം ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം കൂടി തങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയതും സംസാരിച്ചതും വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു പോയതും അപ്പോഴെല്ലാം മീര സന്തോഷവതിയായിരുന്നുവെന്നും ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞാണ് തങ്ങൾ പിരിഞ്ഞതെന്നും മീരയുടെ സുഹൃത്തുക്കളായ പെൺകുട്ടികൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറയുന്നു. ധൈര്യശാലിയും നൃത്തത്തിൽ കമ്പവുമുള്ള കുട്ടിയായിരുന്നു മീര. ഒരു തെറ്റോ കുറ്റമോ മീര എന്ന തങ്ങളുടെ വിദ്യാർത്ഥിനിയെക്കുറിച്ച് പറയാനില്ല എന്നാണ് അധ്യാപകരും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പഠിക്കാൻ ഏറെ മിടുക്കിയായിരുന്നു മീര. പാഠ്യേതര പ്രവർത്തനങ്ങളിലും താല്പര്യമുള്ള വിദ്യാർത്ഥിയുമായിരുന്നു. സ്കൂളിലെ കൾച്ചറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മീരയെ തിരഞ്ഞെടുത്തത് ഇക്കഴിഞ്ഞ ജൂണിലാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വിജയ് ആന്റണിയുടെ ഭാര്യ ഫാത്തിമയും മകളുടെ സ്കൂളിലെത്തിയിരുന്നു. മകളുടെ നേട്ടത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഫാത്തിമ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. മകളുടെ സ്കൂളിലെ നേട്ടം പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഫാത്തിമയുടെ കുറിപ്പ് വീണ്ടും വൈറലാകുമ്പോൾ ആരാധകരെ അതും വേദനയിൽ ആഴ്ത്തുകയാണ്. സ്കൂൾ യൂണിഫോമിലുള്ള മീരയുടെ ഫോട്ടോയിൽ സ്കൂളിൽ മകളൊരു നാഴികക്കല്ല് കൈവരിച്ചതായി രേഖപ്പെടുത്തിയിരുന്നു ഫാത്തിമ. എൻ്റെ കണ്ണീരിലെ സാന്ത്വനം, എൻ്റെ സമ്മർദ്ദം, എൻ്റെ തങ്കക്കെട്ടി ചെല്ലക്കുട്ടി മീര വിജയ് ആന്റണി, അഭിനന്ദനങ്ങൾ ബേബി എന്നാണ് വെള്ള നിറത്തിലുള്ള യൂണിഫോം ധരിച്ച മീരയുടെ ഫോട്ടോ പങ്കിട്ടുകൊണ്ട് ഫാത്തിമ എഴുതിയിരുന്നത്. ഒരു മകൾ കൂടി വിജയ് ആന്റണിക്കുണ്ട്. നടന്റെ തീരാനഷ്ടത്തിൽ ആശ്വാസമേകാൻ തമിഴ് സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക താരങ്ങളും വിജയ് ആന്റണിയുടെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ചേർന്നു. മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. മകളുടെ ചേതനയേറ്റ ശരീരം ആംബുലൻസിൽ നിന്നും ഇറക്കിയതും വിജയ് തന്നെയാണ്. മകളുടെ മുഖം ക്യാമറയിൽ ആരും പകർത്താതിരിക്കാൻ വെള്ള തൂവാല കൊണ്ട് വിജയ് ആന്റണി മറച്ചുവെച്ചു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം വിജയും ഭാര്യയും മകളുടെ സമീപത്തു നിന്നും ഒരു സെക്കൻഡ് പോലും മാറിയില്ല. മകളുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന വിജയ് ആന്റണിയുടെ വീഡിയോ വൈറലാണ്. മകളുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന വിജയിയെ ആശ്വസിപ്പിക്കാൻ നടൻ സിംബു അടക്കമുള്ളവർ ശ്രമിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. അവസാനമായി അമ്മയ്ക്കൊപ്പം എത്തി നിർധനർക്ക് സഹായം ചെയ്യുന്ന മീരയുടെ വീഡിയോ വൈറലാണ്. നടൻ വിജയുടെ അമ്മ ശോഭാ ചന്ദ്രശേഖർ, ഉദയനിധി സ്റ്റാലിൻ, കാർത്തി തുടങ്ങിയ തെന്നിലെ ഒട്ടുമിക്ക താരങ്ങളും വിജയുടെ മകളെ കാണാൻ എത്തി. മരണകാരണം വ്യക്തമല്ലെങ്കിലും മീര മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിരുന്നു എന്നും ചികിത്സ തേടിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിജയ് ആന്റണിയുടെ ഫാത്തിമയുടെ രണ്ടാമത്തെ മകളുടെ പേര് ലാറ എന്നാണ്. ഇന്ന് പുലർച്ചെ ചെന്നൈ അൽവാർപേട്ടിലെ വീട്ടിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മീരയെ കണ്ടെത്തിയത്. ഏറെ സന്തോഷത്തോടെ അച്ഛനും അമ്മയോടുമെല്ലാം സംസാരിച്ച് ആഹാരം കഴിച്ചതിന് ശേഷം പതിവ് പോലെ തന്നെ മുറിയിലേക്ക് പോയതാണ് മീര. അവളുടെ മുഖഭാവത്തിലോ സംസാരത്തിലോ യാതൊരു അസ്വാഭാവികതയും ഈ അച്ഛനും അമ്മയ്ക്കും തോന്നിയിരുന്നുമില്ല. എന്നാൽ മകൾ ഇത്തരത്തിൽ മരുന്ന് കഴിക്കുന്നത് കൊണ്ടൊക്കെയാവാം. വിജയ് ആന്റണി എപ്പോഴോ ഉണർന്നപ്പോൾ മകളുടെ മുറിയിലേക്ക് എത്തി അവളെ ഒന്ന് നോക്കി കാണാനായിരിക്കാം ഒരു പക്ഷേ. എന്നാൽ വിജയ് ആന്റണി കണ്ട ആ കാഴ്ച മകൾ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ്. ഒരച്ഛനും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആ കാഴ്ച കണ്ട് ആ പിതാവ് തളർന്നു. പെട്ടെന്ന് തന്നെ മകളെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞ് അവളെ ഇറക്കി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് ആ പിതാവ് അവളുടെ മൃതശരീരത്തിലേക്ക് ചാരിക്കിടന്ന് കരയുന്ന കാഴ്ച ഏതൊരു അച്ഛൻ്റെയും നെഞ്ചു പിടിക്കും. കാരണം അത്രത്തോളം വേദന ആ പിതാവ് അനുഭവിക്കുന്നുണ്ട്. രണ്ടു മക്കളെപ്പറ്റി ഓരോ സാഹചര്യങ്ങളിലും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 100 വാക്കുകൾ പറയാനുണ്ടായിരുന്നു. എൻ്റെ മക്കൾ മിടുക്കരാണ്, അവർക്ക് പാടാൻ കഴിവുണ്ട്, അതുപോലെ തന്നെ ഡോക്ടറാകണമെന്ന് ആഗ്രഹമുള്ള ആളാണ് എൻ്റെ മോൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും മക്കളെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിച്ചിരുന്ന ഈ അച്ഛൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇത്തരത്തിലൊരു കാഴ്ച കാണാൻ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ മകൾ തന്നെ വിട്ട് ഇങ്ങനെയൊന്ന് പോകുമെന്ന്. അവളെ പൊന്നുപോലെയാണ് ഈ അച്ഛൻ ഇതുവരെയും നോക്കിയിരുന്നത്. മകളുടെ ഏതിഷ്ടത്തിനനുസരിച്ചും നിൽക്കുന്ന അച്ഛനും അമ്മയും. അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഒരിക്കലും വരുത്തിയിരുന്നില്ല. പഠിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. അവളുടെ യാതൊരു കാര്യങ്ങളിലും അമിതമായി അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നാൽ
ഇതെല്ലാം മറന്നുകൊണ്ട് അവൾ എന്തിനീ മരണം തിരഞ്ഞെടുത്തു എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ ഒരു ഡിപ്രഷന്റെ ഭാഗമായിട്ടാവാം അവൾ മരണം തിരഞ്ഞെടുത്തത്. പക്ഷെ നഷ്ടമായിരിക്കുന്നത് ഈ അച്ഛനും അമ്മയ്ക്കും അവളുടെ അനുജത്തിക്കുമാണ്. അവളുടെ എല്ലാം എല്ലാമായ ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ ചേച്ചിയാണ് അവൾക്ക് നഷ്ടമായിരിക്കുന്നത്. അതുപോലെ ഈ അച്ഛനും അമ്മയ്ക്കും നഷ്ടമായിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമോളയാണ്. അവളിൽ ഏറെ അഭിമാനം കണ്ടിരുന്ന ഈ അച്ഛനും അമ്മയും ഇനിയും അഭിമാനം അവളിൽ നിന്ന് കേൾക്കാം എന്ന് കരുതിയിരുന്ന ഈ അച്ഛനും അമ്മയ്ക്കും താങ്ങാനാകുന്നതിനും അപ്പുറമാണ് ഈ കാഴ്ച. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.